ഹായ് ഓൾ, എല്ലാവർക്കും ചോക്കുച്ചിൽസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫെറാറോ റോച്ചർ ചോക്ലേറ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട്. ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വേഫർ ഷെല്ലാണ്. അടുത്തതായി ഹേസൽനട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, റോസ്റ്റ് ചെയ്ത ഹേസൽനട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. അതേപോലെ അടുത്തതായിട്ട് നമുക്ക് ഹേസൽനട്ട് വേണം. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് ന്യൂട്ടല്ലയാണ്. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് റാപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ ഫോയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ പേപ്പർ കപ്പും. ഈ ഒരു പാക്കറ്റിലാണ് നമുക്ക് വേഫർ ഷെല്ല് കിട്ടുന്നത്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ബേക്കിംഗ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കിനി ടേസ്റ്റി ആയിട്ടുള്ള ഫെറേറോ റോച്ചർ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വേഫർ ഷെല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ന്യൂട്ടല്ല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടല്ല ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു ഹേസൽനട്ട് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഹേസൽനട്ട് നന്നായൊന്ന് റോസ്റ്റ് ചെയ്ത് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ന്യൂട്ടല്ല ഹേസൽനട്ട് ഫില്ലിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേഫർ ഷെല്ലിലേക്ക് വീണ്ടും ന്യൂട്ടല്ല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേഫർ ഷെല്ലും ഇതും കൂടെ ഒന്ന് ബോൾ പോലെ ആക്കിയെടുക്കണം. അതിനായിട്ട് രണ്ടും ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇത് തുറന്ന് വരാതിരിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഓപ്പൺ ആയി വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് സെറ്റായി കിട്ടില്ല. എല്ലാ വേഫർ ഷെല്ലും ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്ക് 2 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ ടൈമിൽ നമുക്ക് കോട്ടിങ്ങിനുള്ള ചോക്ലേറ്റ് തയ്യാറാക്കാം. ഇതിനായിട്ട് മിൽക്ക് ചോക്ലേറ്റിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഹേസൽനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്രഷ്ഡ് ഹേസൽനട്ടാണ്. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രീമൊന്നും ആഡ് ചെയ്യരുത്. പ്ലെയിനായിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചോക്ലേറ്റ് ഹേസൽനട്ട് മിക്സ് ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച വേഫർ ഷെൽ ബോൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റിലേക്കിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് കോട്ടിംഗ് കൊടുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതേപോലെ എല്ലാ വേഫർ ബോൾസും നമുക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ വേഫർ ബോൾസും ചോക്ലേറ്റിലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫെറേറോ റോച്ചർ ചോക്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചോക്ലേറ്റ് എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഒരു നൈഫ് വെച്ച് റിമൂവ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഫെറേറോ റോച്ചർ ചോക്ലേറ്റ് പുറത്തു നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കഴിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അടുത്തതായി നമുക്കിതിനെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ ഫോയിലാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു ചോക്ലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസ് ആയിട്ട് ന്യൂട്ടല്ല മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് ന്യൂട്ടല്ലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു പേപ്പർ കപ്പിലേക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു പേപ്പർ കപ്പ് എടുത്ത് വെച്ചാൽ മതിയാവും. ഇത് പക്ഷേ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഈ ഒരു പേപ്പർ കപ്പും ഇതിൻ്റെ ചോക്ലേറ്റ് റാപ്പറും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫെറേറോ റോച്ചർ ചോക്ലേറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള സെയിം ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റ് ഡിഫറെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.